students, very good morning all. All are welcome to Quest Accounting new video classroom. In the last video, we have discussed on process costing with normal losses. In this video, we are going to discuss how to treat in a scrap value. Treatment of scrap in process account. Treatment of scrap in process account. Treatment of scrap in process account. Treatment of scrap. Well, loss occur in different ways or another scrap and the one. That is wastage, java, scrap, java, spoilage, java. Normal loss occur. So, scrap scrap process account treat cheya ennalladana appo idoru journal entry padikkarundu appo scrap value undagunna samayathu endayikkum scrap value namukku kittunna samayam engenaanu adine treat cheythu povaa ennalladana innathu padikkanam appo nammal normal loss or loss in weight engenaanu treat cheya ennalladu nammal padichathaanu adu pole thanne scrap value allengu scrap engena process accountile treat cheythu povu അതായത് പ്രോസസ് അക്കൗണ്ടിലെ ക്വാണ്ടിറ്റി കോളവും എമൗണ്ട് കോളവും ഓൺ ക്രെഡിറ്റ് സൈഡ് ദൻ ഡെബിറ്റ് സൈഡ് പ്രോസസ് അക്കൗണ്ട് പ്രോസസ് അക്കൗണ്ട് റൈറ്റ് ചെയ്യുന്നു നമുക്കറിയാം ഇവിടെ ക്വാണ്ടിറ്റി ആണ് റൈറ്റ് ചെയ്യേണ്ടത് ഇവിടെ റുപ്പീസ് ആണ് റൈറ്റ് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റിയും റുപ്പീസും ഓക്കെ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാണ് സ്വാഭാവികമായും അതിൻ്റെ ഇൻകം റെക്കോർഡ് ചെയ്യേണ്ടത് പ്രോസസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലാണ് ഓക്കെ ബൈ സെയിൽ ഓഫ് സ്ക്രാപ്പ് ബൈ സെയിൽ ഓഫ് സ്ക്രാപ്പ് സ്ക്രാപ്പ് സെയില് നടത്തിയത് കൊണ്ട് അതായത് എത്ര ക്വാണ്ടിറ്റി ആണോ സെയിൽ നടത്തിയത് സ്വാഭാവികമായും അതിൻ്റെ ഒരു വാല്യൂ എന്ത് ചെയ്യും നമുക്ക് തിരിച്ചു കിട്ടും ഓക്കെ അപ്പോൾ ക്വാണ്ടിറ്റിയിൽ റെക്കോർഡ് ചെയ്യുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു വാല്യൂ ഉണ്ടായിരിക്കും ആ വാല്യൂ എന്ത് ചെയ്യുക ഈ സ്ക്രാപ്പ് അക്കൗണ്ടിലെ പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു റൈറ്റ് ചെയ്ത് പോകുന്നു ഇതാണ് പ്രോസസ് അക്കൗണ്ടിൽ സ്ക്രാപ്പ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ സെയിൽ ഓഫ് സ്ക്രാപ്പ് ക്വാണ്ടിറ്റിയിൽ എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത് ആ സെയിൽ ചെയ്തതിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകം എത്രയാണ് ഉള്ളത് അതാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ റെക്കോർഡ് ചെയ്ത് പോകേണ്ടത് ഓക്കെ ഇതിനകത്ത് രണ്ട് ജേണൽ എൻട്രി ആണ് റൈറ്റ് ചെയ്യേണ്ടി വരിക ജേണൽ എൻട്രി ജേണൽ എൻട്രി രണ്ട് ജേണൽ എൻട്രി റൈറ്റ് ചെയ്യുന്നു അപ്പോൾ എന്തിനാണ് ജേണൽ എൻട്രി റൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് നോർമൽ ലോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വാട്ട് ഈസ് ദ ജേണൽ എൻട്രി അതായത് നമുക്കറിയാം നോർമൽ ലോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി എന്താ ജേണൽ എൻട്രി ഉണ്ടാവുക നോർമൽ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട് നോർമൽ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട് പ്രോസസ് അക്കൗണ്ട് ഓക്കെ അതായത് സ്ക്രാപ്പ് ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ലോസ് ഉണ്ടാകുന്ന സമയത്തുള്ള ജേണൽ എൻട്രി ആണ് നോർമൽ ലോസ് ഓർ സ്ക്രാപ്പ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട് ഇനി ഈ സ്ക്രാപ്പിന്റെ വാല്യൂ നമുക്ക് റിയലൈസ് ചെയ്യുമ്പോൾ ഏതായിട്ടുള്ള ഫണ്ട് നമുക്ക് കിട്ടുമ്പോൾ വാട്ട് വിൽ ബി ദ ജേണൽ എൻട്രി ഫണ്ട് കിട്ടുമ്പോൾ ക്യാഷിന്റെ വോളിയം കൂടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫണ്ട് റിയലൈസ് ചെയ്യുന്നു അതായത് സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നു റിയലൈസിങ് സ്റ്റേജിൽ വാട്ട് ഇസ് ദ ജേണൽ എൻട്രി ക്യാഷ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട് നമുക്ക് ക്യാഷ് കിട്ടി അതായത് നമ്മൾ ആ സ്ക്രാപ്പ് തൂക്കി വെക്കുന്നു ആ തൂക്കി വെക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ക്യാഷ് കിട്ടും അപ്പോൾ പ്രോസസ് അക്കൗണ്ടിൽ ക്യാഷ് എന്ത് ചെയ്യുക ക്രെഡിറ്റ് സൈഡിൽ റൈറ്റ് ചെയ്ത് പോവാം ഓക്കെ അപ്പോൾ ഒരു ഇൻകം ആണ് ഒരു ഏൺ ചെയ്യുന്നതായതുകൊണ്ടാണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട് അപ്പോൾ ജേണൽ എൻട്രി പഠിച്ചു സ്റ്റേ പ്രോസസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പോൾ സെയിൽ ഓഫ് സ്ക്രാപ്പ് അതായത് മീൻസ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട് ക്ലിയർ സ്ക്രാപ്പ് വാല്യൂ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലം നമുക്ക് ചെക്ക് ചെയ്യാം ക്വസ്റ്റ്യൻ ഇസ്
The product of manufacturing company passes through two processes, P and Q, and then to finish the stock. Under process P and Q, Q and D finished stock. It is ascertained that each process 5% of the total weight is lost. Normal loss എന്ന് പറയുന്നത് 5% ഓഫ് ടോട്ടൽ വെയിറ്റ്, അതായത് വെയിറ്റ് ലോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തതിൻ്റെ 5% ആണ് എന്ത് ടോട്ടൽ വെയിറ്റിൻ്റെ 5% നോർമൽ ലോസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. ടോട്ടൽ വെയിറ്റ് അതായത് ടോട്ടൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻപുട്ട് എന്താണോ അതിൻ്റെ 5% നോർമൽ ലോസ് ആണ്. And 10% is scrap which realized at rupees 80 per ton and rupees 200 per ton respectively. അത് രണ്ട് പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പി യും അതുപോലെ ക്യൂ എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സാണ് ഉള്ളത്. അപ്പൊ ഇതിൽ സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നത് 10% ആണ്, രണ്ടിലും കോമൺ ആണ് 10%. പക്ഷെ പിന്നെ കേസിൽ റുപ്പീസ് 80 പെർ ടണ്ണും ദെൻ ക്യൂവിന്റെ കേസിൽ റുപ്പീസ് 200 പെർ ടണ്ണുമാണ് ഈ 10% സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നത്, ഫണ്ട് റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് 5% ടോട്ടൽ വെയിറ്റിന്റെ 5% നോർമൽ ലോസ് ആയിട്ടും ടോട്ടൽ വെയിറ്റിന്റെ 10% സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നു. റിയലൈസ് ചെയ്യുന്നത് പിയില് അറ്റ് റുപ്പീസ് 80, ദെൻ ക്യൂവില് അറ്റ് റുപ്പീസ് 200. ദെൻ ടു പ്രിപ്പയർ കോസ്റ്റ് ഓഫ് ദി ഔട്ട്പുട്ട് ആൻഡ് കോസ്റ്റ് പെർ ടൺ. അതായത് രണ്ട് പ്രോസസ്സും തന്നിട്ടുണ്ട്, എയും ബിയും. എന്റെ കേസും ബീന്റെ കേസും മെറ്റീരിയൽ കൺസ്യൂംഡ് ഇൻ ടൺസ് ഹിയർ 1070, കോസ്റ്റ് പെർ ടൺ ഇൻ റുപ്പീസ് 125, 200, വേജസ് ഇൻ റുപ്പി 18,000 ആൻഡ് 12,000, മാനുഫാക്ചറിങ് എക്സ്പെൻസസ് ഇൻ റുപ്പീസ് 600 ആൻഡ് 5,000. ഓക്കെ, നമ്മൾ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് റുപ്പീസ് 6,000 ആൻഡ് 5,000, 6,000 ടു 5,000 ആണ് കേട്ടോ. ഇനി എന്ത് ചെയ്യാം, പോസ്റ്റ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം ഫോർ പി ആൻഡ് ക്യൂ. ഇപ്പൊ രണ്ടാമത്തെ പ്രോസസ്സോട് കൂടി തന്നെ ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്ത് പോവാണ്. ഓക്കെ, ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട്, അതായത് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് വേണം ഇതിനകത്ത് ഫസ്റ്റ് പഠിച്ചിട്ടുള്ള. രണ്ടാമത്തെ സെഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്, നോർമൽ ലോസ് ഒക്കർ ചെയ്യുന്ന കേസാണ്. അപ്പൊ ആ നോർമൽ ലോസ്, അതായത് നോർമൽ ലോസ് വരുന്നത് ലോസ്ഡ് ഇൻ വെയിറ്റ് ആണ്. അപ്പോൾ വെയിറ്റ് ലോസ്ഡ് ചെയ്ത് സമയത്ത് എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. പിന്നെ നമുക്ക് വെയിറ്റ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ വെയിറ്റ് ലോസ് ഇൻ വെയിറ്റ് എന്നാണ് ഫൈൻഡ് ചെയ്യുക. അടുത്ത സ്റ്റേജിൽ എന്താണ്, ലോസ് ഇൻ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ദെൻ ഫിനിഷ്ഡ് സ്റ്റോക്കും തരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണത് കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആ സ്റ്റേജിൽ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുക, സ്ക്രാപ്പിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് എന്ത് തന്നിട്ടുണ്ട്, ലോസ്ഡ് ഇൻ വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സ്ക്രാപ്പിന്റെ വാല്യൂ ഉപയോഗിക്കാം, അപ്പൊ സ്ക്രാപ്പ് എങ്ങനെ ട്രീറ്റ് ചെയ്യും, അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ്. അപ്പൊ കോസ്റ്റ് പെർ ടൺ ഫൈൻഡ് ചെയ്യണം, അതുപോലെ കോസ്റ്റ് ഓഫ് ദി ഔട്ട്പുട്ടും ഫൈൻഡ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ടു പ്രിപ്പയർ പ്രോസസ് പി. പ്രോസസ് പി പ്രിപ്പയർ ചെയ്യുന്നു, then ഒരു ക്വാണ്ടിറ്റി കോളം, then എമൗണ്ട് കോളം. ഓൺ ലെഫ്റ്റ് സൈഡ് സെയിം വേ റുപ്പീസ് ആൻഡ് ക്വാണ്ടിറ്റി കോളം. പ്രോസസ് പി. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഫിഗേഴ്സ് ആർ ആസ് ഫോളോസ്. മെറ്റീരിയൽ കൺസ്യൂംഡ് ഇൻ 10,070. അതായത് പ്രോസസ് എയിലും പ്രോസസ് ബിയിലും നമുക്ക് രണ്ടും ഒരുമിച്ച് ഇവിടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അറ്റ് എ ടൈമിന് പ്രോസസ് ക്യൂ, പിയും ക്യൂവും കൂടി ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്, മെറ്റീരിയൽ കൺസ്യൂംഡ് ഇൻ 10,070.
മെറ്റീരിയൽ കൺസ്യൂംഡ് പ്രോസസ് ബിയിൽ 1000 യൂണിറ്റ്സ് ആണ് ക്വാണ്ടിറ്റി റെക്കോർഡ് ചെയ്യുന്നു ഇവിടെ റുപ്പീസ് റെക്കോർഡ് ചെയ്യുന്നു ഹിയർ ക്വാണ്ടിറ്റി ആൻഡ് ഹിയർ റുപ്പീസ് ഓക്കെ 1000 ആണ് എത്രയാണ് വാല്യൂ കോസ്റ്റ് പെർ 10 ഇൻ റുപ്പീസ് 125 വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് അതിന്റെ കോസ്റ്റ് പെർ 10 ട്രീറ്റ് ചെയ്തു പോകുന്നത് അപ്പോൾ 125 ഇൻറ്റു 1000 ആണ് എന്ത് വരിക അതിന്റെ വാല്യൂ വരിക അപ്പോൾ എത്ര വരും 125,000 കിട്ടിയതറിയാലോ വാല്യൂ മീൻസ് മെറ്റീരിയൽ കൺസ്യൂം ചെയ്തത് 1000 ആണ് അപ്പോൾ ഒരു യൂണിറ്റിന് 125 രൂപ കോസ്റ്റ് പെർ 10 125 ആണ് അപ്പോൾ ടോട്ടൽ വാല്യൂ 125,000 ദെൻ വേജസ് എത്ര വേജസ് വേജസ് റുപ്പീസ് 18,000 വേജസ് റുപ്പീസ് 18,000 ദെൻ മാനുഫാക്ചറിങ് എക്സ്പെൻസ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് റുപ്പീസ് 6,000 മാനുഫാക്ചറിങ് എക്സ്പെൻസ് 6,000 ഫോർ പ്രോസസ് ബി പി ഓക്കെ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത് It is ascertained that each process 5% of the total wage is lost and 10% is scrap which realized at rupees 80. So total weight in the 5%. Total weight is 1000. This 1000 in the 5% and then loss in wage. For right, you know, by loss in വെയിറ്റിലൂടെ ലോസ് ആയി പോയിട്ടുള്ളത് 1000 5% അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ 1000 5% എന്ന് പറയുമ്പോൾ 50 ഇങ്ങനെ എന്തുണ്ടാവില്ല റുപ്പീസ് റെക്കോർഡ് ചെയ്യാനുണ്ടാവില്ല ദെൻ ടോട്ടൽ വേജ് ലോസ്ഡ് ആൻഡ് 10% സ്ക്രാപ്പ് വിച്ച് റിയലൈസ്ഡ് അറ്റ് റുപ്പീസ് 80 അപ്പൊ ടോട്ടൽ വെയിറ്റിന്റെ സ്ക്രാപ്പ് സ്ക്രാപ്പിന്റെ വാല്യൂ റിയലൈസ് ചെയ്യുന്നത് 1000 അതായത് ടോട്ടൽ വെയിറ്റ് 1000 ആണ് അതിന്റെ എത്ര പെർസെന്റേജ് 10% അപ്പൊ 1000 10% എന്ന് പറയുമ്പോൾ 100 വരും ഓക്കെ 100 ഇൻറ്റു 80 ഒന്നാമത്തെ പ്രോസസ്സിന് 80 ആണ് അപ്പോ 100 യൂണിറ്റ്സ് ആണ് കിട്ടുന്നത് 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8000 ഓക്കെ 100 യൂണിറ്റ്സും ആ 100 യൂണിറ്റ്സ് പെർ യൂണിറ്റിന് 80 ആണ് അതുകൊണ്ട് ഇവിടെ എത്ര വരും 8000 റുപ്പീസും ആണ് എന്ത് ചെയ്യാനുണ്ടാവുക റെക്കോർഡ് ചെയ്യാനുണ്ടാവുക ഓക്കെ അങ്ങനെയാണല്ലോ ഇനി ഇതിനകത്ത് ഒന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ഫാക്ടറും നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പ്രോസസ് ബി ദെൻ പ്രോസസ് ബി എന്ത് ചെയ്യുക ബാലൻസ് ചെയ്യുക അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 1000 യൂണിറ്റ് ഹിയർ 0 ദാറ്റ് മീൻസ് 1000 40 ദെൻ 19 റിമൈനിങ് 1 ദെൻ 3 ദെൻ 4 149,000 ഓക്കെ ഒന്നാമത്തെ സൈഡ് ഡെബിറ്റ് സൈഡ് ഓക്കെ ആയി ഇനി ഇവിടെ എന്ത് ചെയ്യണം ഇത് ഇവിടെ ബാലൻസ് ചെയ്യണം അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 1000 ആണ് ഉണ്ടാവുക ഇവിടെ 149,000 ഓക്കെ 149,000 അപ്പൊ ഇവിടെ 1000 ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഇതിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ചെയ്യണം അപ്പൊ പ്രോസസ് ക്യൂലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇവിടെ എന്ത് ചെയ്യണ്ടാവുക ക്വാണ്ടിറ്റിയും അതുപോലെ റുപ്പീസും നമ്മൾ ഫൈൻഡ് ചെയ്യാനുണ്ടാവും എന്ത് ചെയ്യുക 1000 മൈനസ് 150 അപ്പൊ എത്ര വരും 850 അല്ല 850 ദാറ്റ് ഈസ് പ്രോസസ് ക്യൂ ട്രാൻസ്ഫർ ഇതിന് പെർ യൂണിറ്റ് ഫൈൻഡ് ചെയ്യാനുണ്ടാവും ഓക്കെ 850 നമുക്ക് കിട്ടി ഇനി ഇവിടെ 149 മൈനസ് 8000 അപ്പൊ എത്ര വരും 141,000 ഓക്കെ അതായത് 149,000 നിന്ന് 8000 ആണ് മൈനസ് ചെയ്തത് ഇപ്പൊ ബാലൻസ് 141,000 എന്നാണ് കിട്ടുന്നത് ഓക്കെ
ट्रांसफर एत्र वालू प्रोसेस क्यूवे नाम ट्रांसफर ओके प्रोसेस बी दैट मींस ट्रांसफर 850 यूनिट 141,000 मटेरियल कंस्यूम 70 ओके सो मटेरियल कंस्यूम 70 यूनिट 70 यूनिट 200 पर यूनिट वैल्यू ट्रीट ओके 200 इंटू 70 ट्रिपल जीरो 14,000 ओके 14,000 रिकॉर्ड 14,000 देन वेजेस रुपीस 12,000 वेजेस ₹12,000 टोटल वेट नाम फाइंड टोटल वेट अब ई नयी फाइव पेर्सेंटेज सो बाय वेस्टेज और लॉस इन वेट नयी इंटू फाइव पेर्सेंटेज फाइव बाय हंड्रेड ओके विल गेट क्वांटिटी मात्रे रिकॉर्ड ചെയ്യാനുണ്ടാവുള്ളൂ जीरो अगेन जीरो नाइन ट्वेंटी ने फाइव परसेंटेज दैट मीन्स സ്ക്രാപ്പ് വാല്യൂ വേസ്റ്റേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് നോർമൽ ലോസ് എന്ന് പറയുന്നത് 46 ആണ് ഓൺലി ക്വാണ്ടിറ്റി മാത്രം റെക്കോർഡ് ചെയ്താൽ മതി സ്ക്രാപ്പ് സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നത് സ്ക്രാപ്പിന്റെ കേസ് എന്താ പറയുന്നത് 10% ഈ സ്ക്രാപ്പ് വിച്ച് റിയലൈസ്ഡ് അറ്റ് റുപ്പീസ് 200 പെർ ടൺ 10% ദാറ്റ് മീൻസ് ഈ 920ന്റെ 10% 9% ന്റെ 920ന്റെ 10% എന്ന് പറയുമ്പോൾ 92 വരും 92 ഇൻടു പെർ ടണ്ണിന്റെ വാല്യൂ 200 ओके 92 क्वांटिटी देन रुपीस 18,400 ओके स्क्रैप इन वैल्यू इन എന്ത് ചെയ്യണ്ടേ ഇനി പ്രോസസ് സീ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല പക്ഷെ എന്താണ് ഫിനിഷ്ഡ് സ്റ്റോക്ക് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്തു പോവാണ് ഓക്കേ ദെൻ ഫിനിഷ്ഡ് സ്റ്റോക്ക് finished stock.
ഇതിന്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യണം എന്നിട്ട് റുപ്പീസ് ഫൈൻഡ് ചെയ്യണം ഓക്കെ ഇവിടെ 920 ആണ് ടോട്ടൽ ഉണ്ടാവുക ഇവിടെ 920 ആണ് കിടക്കുന്നത് ദെൻ 0 1 4 5 10 ദെൻ 12 റിമൈനിങ് 1 4 5 6 7 ദെൻ 1 ഓക്കെ 172,000 172,000 ഓക്കെ ഇനി ഈ 920 ഇത് ബാലൻസ് കാണുന്നു ഫിനിഷ് ടു സ്റ്റോക്ക് ഓക്കെ ദെൻ അതിന്റെ ലാസ്റ്റ് പാർട്ട് നമ്മൾ ഫിനിഷ് ടു സ്റ്റോക്ക് ആയി ക്രിയേറ്റ് ചെയ്യുന്നു 920 മൈനസ് 46 പ്ലസ് 92 വിൽ ഗെറ്റ് 782 ദെൻ 172,000 ദെൻ 172,000 മൈനസ് 18,400 വിൽ ഗെറ്റ് 153,600 കോസ്റ്റ് പെർ യൂണിറ്റ് ഫൈൻഡ് ചെയ്യുന്നു അതായത് പെർ ടെമ്പ് ഫൈൻഡ് ചെയ്യുമ്പോൾ 153,600 ഡിവൈഡഡ് ബൈ 782 വിൽ ഗെറ്റ് 196.42 ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോസസ്സിൽ സെയിൽ ഓഫ് സ്ക്രാപ്പും അതായത് സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് റിയലൈസ്ഡ് അതാണ് സെയിൽ ഓഫ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ അതും ട്രീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ലോസ് ആൻഡ് വെയിറ്റും അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ വെയിറ്റിന്റെ ഓരോ പ്രോസസ്സിലും ഉണ്ടാവുന്ന ടോട്ടൽ വെയിറ്റ് അപ്പോൾ ഒന്നാമത്തെ കേസിൽ പ്രോസസ് സ്പീഡ് 1000 ആണ് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പ്രോസസ്സിൽ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 920 ആണ് അതായത് ഇവിടുത്തെ ബാലൻസും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതായത് പ്രൊസീഡിങ് പ്രോസസ്സിലെ ഔട്ട്പുട്ട് എത്രയാണോ അതും പ്ലസ് കറണ്ട് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതും കൂടി ആഡ് ചെയ്യുന്നതാണ് ഈ ടൈമിലുണ്ടായ അല്ലെങ്കിൽ ഈ പ്രോസസ്സിലായ ടോട്ടൽ ക്വാണ്ടിറ്റി അപ്പോൾ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി എടുക്കുന്നിടത്തും മിസ്റ്റേക്ക് സംഭവിക്കരുത് ഫസ്റ്റ് കേസിൽ അവൈലബിൾ ആണ് ക്വസ്റ്റ്യൻ അകം തന്നെ പറയുന്നുണ്ട് സെക്കൻഡ് കേസിൽ എല്ലാവരും 70 റെക്കോർഡ് ചെയ്ത് പോകുള്ളൂ 70 അല്ല ഉള്ളത് കാരണം കഴിഞ്ഞ പ്രൊസീഡിങ് പ്രോസസ്സിലെ 850 കൂടി കൂട്ടിയിട്ട് വേണം ടോട്ടൽ വെയിറ്റ് ഡിറ്റർമിൻ ചെയ്യാൻ അതിൻ്റെ 5% അതുപോലെ അതിൻ്റെ 10% ആണ് സ്ക്രാപ്പ് എന്ത് ചെയ്തത് റിയലൈസ് ചെയ്തത് ബാക്കിയുള്ളതൊക്കെ സെയിം മാറ്ററാണ് ഇറ്റ്സ് ക്ലിയർ താങ്ക് യു